നമസ്കാരം. പാകിസ്ഥാൻ സർക്കാരിന്മേൽ സൈന്യം പിടിമുറുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഭരണ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നതായി റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു. പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ഭരണത്തിൽ സ്വാധീനം കുറയുകയാണെന്നും ജനപ്രീതി ഇടിയുകയുമാണെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുക. സർക്കാരിന്മേൽ സൈന്യം പിടിമുറുക്കിയിരിക്കുന്ന ഈ ഒരവസ്ഥ ഇമ്രാൻഖാൻ അക്ഷരാർത്ഥത്തിൽ നിന്ന് വിറയ്ക്കുകയാണ്. ജനാധിപത്യം അധിക നാൾ വാഴാത്ത പാകിസ്ഥാൻ ഒരിക്കൽ കൂടി പട്ടാള ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതുമാണ് ഇമ്രാൻഖാന്റെ ജനപ്രീതി കുറയാൻ ഇടയാക്കിയത്. ഇമ്രാന്റെ പാർട്ടിയിൽ വർദ്ധിക്കുന്ന അഴിമതിയും സഖ്യകക്ഷികളെ ചൊടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവം. പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഇമ്രാന് സഖ്യകക്ഷികളുടെ പിന്തുണ ഇല്ല എങ്കിൽ അധികാരം നഷ്ടമാകും. പാകിസ്ഥാനെ സംബന്ധിച്ച സൈന്യം ഭരണം പിടിച്ചെടുക്കുക എന്നത് പുതിയ കാര്യമല്ല. എല്ലാ കാലത്തും സൈന്യം തന്നെയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം. 7 പതിറ്റാണ്ടിനിടെ രാജ്യം കൂടുതൽ കാലം ഭരിച്ചത് പട്ടാളം നേരിട്ട് തന്നെയാണ്. 2018 അധികാരത്തിലെത്തിയ മുൻ ക്രിക്കറ്റ് താരം കൂടിയായ ഇമ്രാൻഖാൻ പുതിയ പാകിസ്ഥാനാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ഒന്നും നടന്നില്ല. പട്ടാളത്തിന്റെ ഇടപെടലുകൾ ഇല്ലാത്ത തികഞ്ഞ ജനാധിപത്യ ഭരണമായിരുന്നു ഖാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇമ്രാൻ സർക്കാരിന് മേൽ സൈന്യത്തിന്റെ പിടി മുറുകി വരുന്നതായാണ് ഇപ്പോൾ കാണാനാവുക. പ്രധാനപ്പെട്ട നിരവധി പദവികളിൽ സൈന്യത്തിന്റെ ഉന്നതരാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നതും. പാകിസ്ഥാൻ സർക്കാരിലെ സുപ്രധാനമായ ഡസനിലേറെ പദവികളിൽ നിലവിൽ സൈന്യത്തിലെ ഉന്നതരാണ് ഉള്ളതും. രാജ്യത്തിന്റെ ഉടമസ്ഥയിലുള്ള വിമാന കമ്പനിയുടെയും ഊർജ വിഭാഗത്തിന്റെയും നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്ത് സൈനിക ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഈ 3 നിയമനങ്ങളും നടന്നിരിക്കുന്നത് 2 മാസത്തിനിടയിലാണ്. നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോവിഡ് പ്രതിരോധത്തിന് നേതൃത്വം നൽകുന്നതും. റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ അസിം സലീം ഗജുവാണ് ഇമ്രാൻഖാന്റെ പുതിയ കമ്മ്യൂണിക്കേഷൻ ഉപദേഷ്ടാവ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇഗ്നിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഗജുവ തന്നെയാണ്. 2008 അവസാനിച്ച പർവേസ് മുഷറഫിന്റെ ഏകാധിപത്യ ഭരണത്തിന്റെ ഭാഗമായിരുന്ന 12 പേരാണ് നിലവിൽ പാക് സർക്കാരിന്റെ ഉന്നത പദവികൾ വഹിക്കുന്നതും. ആഭ്യന്തരമന്ത്രി ഉജ്ജാ ഷാ, ഇമ്രാൻഖാന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് അബ്ദുൽ ഹഫീസ് ഷേഖ് തുടങ്ങിയവരും ഇതിൽ പെടുന്നുമുണ്ട്. സൈന്യത്തിന് പ്രാധാന്യം നൽകുന്നതിനെ പിന്തുണയ്ക്കുന്നവർ പൊതുസമൂഹത്തിലുണ്ട്. സർക്കാരിന്റെ സിവിലിയൻ ഉപദേഷ്ടാവും നയ പാകിസ്ഥാൻ ഹൗസിംഗ് പ്രോഗ്രാം അംഗവുമായ സൈഗാം റിസ്വി ഉൾപ്പെടെയുള്ളവർ അങ്ങനെയുള്ളവരാണ് താനും. സൈന്യത്തിന് മികച്ച സംവിധാനമുണ്ടെന്നും അവർ കാര്യങ്ങൾ നന്നായി ചെയ്യുമെന്നുള്ള തോന്നലുമാണ് പൊതുവെ ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. 10 വർഷം ലോകബാങ്കിൽ പ്രവർത്തിച്ച റിസ്വിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുക. കോവിഡ് വ്യാപനം ഇമ്രാൻഖാൻ നേരിട്ട രീതിയിൽ സൈന്യം അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അതൃപ്തി തന്നെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സൈനിക ഓഫീസർമാർ നേരിട്ട് ഏറ്റെടുക്കുവാൻ കാരണമായിരിക്കുന്നത്. ചൈന, പാകിസ്ഥാൻ, സാമ്പത്തിക ഇടനാഴി, പഞ്ചാബിലെ ഭരണ പ്രതിസന്ധി തുടങ്ങിയവ ഇമ്രാൻ കൈകാര്യം ചെയ്ത രീതിയിലും സൈന്യത്തിന് വലിയ രീതിയിലുള്ള അതൃപ്തി തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം തന്നെ സർക്കാരിന്റെ നയരൂപീകരണത്തിൽ സൈന്യം കൂടുതൽ ഇടപെടൽ നടത്തുവാൻ തുടങ്ങിയിരുന്നു. സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള വഴികൾ തേടി സൈനിക മേധാവി ഖമർ ജാവേദ് ഗജുവ ഉന്നത വ്യവസായികളെ സ്വന്തം നിലയിൽ കാണുകയും ചെയ്തു. കഴിഞ്ഞ ജനുവരിയിലാണ് ഗജുവയ്ക്ക് 3 വർഷം കൂടി കാലാവധി നീട്ടി നൽകുവാൻ പാക് പാർലമെന്റ് തീരുമാനിച്ചത്. 2019 നവംബർ മാസത്തിലായിരുന്നു ഗജുവയുടെ കാലാവധി അവസാനിച്ചത്. കാലാവധി നീട്ടിയതിനു പുറമെ അദ്ദേഹത്തെ സർക്കാരിന്റെ സാമ്പത്തിക ബോർഡിൽ അംഗമാക്കുകയും ചെയ്തിരുന്നു. രാജ്യത്ത് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് സൈന്യത്തിലെ ഉന്നതർ തന്നെയാണ്. ലോക്ഡൌൺ പ്രഖ്യാപിച്ചതും സൈന്യത്തിന്റെ വക്താവ് തന്നെയാണ്. ഇമ്രാൻഖാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന്റെ അടുത്ത ദിവസമാണ് സൈനിക വക്താവ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. പൊതുവെ എല്ലാ രാഷ്ട്രങ്ങളിലും രാഷ്ട്രത്തലവന്മാരാണ് ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുകയും കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുക. ഇവിടെ ആരുടെ കയ്യിലാണ് അധികാരമെന്നത് മാർച്ച് 24 മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഇമ്രാൻഖാൻ സത്യം പറഞ്ഞാൽ ആശ്വസ്തനായി. സൈന്യത്തെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇമ്രാൻ ഉത്തരം നൽകാതെ അതിവേഗം അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയും ചെയ്തു. മെയ് അവസാനം പാകിസ്ഥാൻ എയർലൈൻസിന്റെ വിമാനം തകർന്ന് 97 പേർ മരിച്ച സംഭവത്തിൽ സൈനിക നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് വ്യോമഗതാഗത മന്ത്രി ഗുലാം സർവൻ ഖാൻ സ്വീകരിച്ചത്. സൈന്യത്തിലെ നിലവിലുള്ളവരും വിരമിച്ചവരുമായ ഓഫീസർമാർ ഉന്നത പദവിയിലെത്തുന്നതോടുകൂടി ഇമ്രാൻഖാന്റെ അധികാരം കുറഞ്ഞു വരികയാണ്. പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഈ അവസ്ഥ ഇമ്രാൻഖാനെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.